അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളൊരു എക്സ്പെരിമെൻ്റൽ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഫസ്റ്റ് തന്നെ സെറ വീറ്റ പ്ലസ്, അതുപോലെ തന്നെ സെറ അക്രില്, അതുപോലെ തന്നെ സെറ സൂപ്പർ സീല, മൂന്ന് സീലേഴ്സ് നമ്മൾ കോട്ട് ചെയ്തതിൻ്റെ ഫൈനൽ ഫിനിഷിംഗ് ആണ് നമ്മൾ കാണിക്കുന്നത്. സെറ വീറ്റ പ്ലസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് അൺകോട്ടഡ് ഏരിയയാണ്, ഇത് കോട്ടിംഗ് ഏരിയയാണ്. ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഫിനിഷിങ്ങിൽ ഒരു വ്യത്യാസമില്ല, സെയിം ഫിനിഷിങ് തന്നെയാണ്. ചെറിയൊരു കളറിൻ്റെ ടിൻറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. നമ്മളിതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് നിർത്തിയിട്ടുണ്ട്, അതിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെള്ളം ഒഴിച്ചാണ്. ഒരു കാരണവശാലും വെള്ളം നമ്മുടെ സ്റ്റോണിലോട്ട് ഇറങ്ങിപ്പോകുന്നില്ല, അതാണ് അതിൻ്റെ ബെനിഫിറ്റ് വന്നിട്ട്. ഇത് വന്നിട്ട് സെറ അക്രിലിൻ്റെ കോട്ടിംഗ് ആണ്. അക്രിൽ വന്നിട്ട് കണ്ടോ, വെള്ളം വന്നിട്ട് ചേമ്പലയിൽ നിൽക്കുന്ന പോലെ നിൽക്കും. ഫിനിഷിങ് വന്നിട്ട് ടോട്ടലി മാറിയിട്ടുണ്ട്. ചെറിയ നല്ല ഗ്ലോസി ഫിനിഷിങ്ങിൽ നമുക്ക് അക്രിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോണിൻ്റെ കളറ് വന്നിട്ട് കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുണ്ട്, എൻഹാൻസ് ചെയ്ത് കളറ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെറ സൂപ്പർ സീലർ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഗ്ലോസ്നെസ് നമുക്കുണ്ട്. വെള്ളം ഞാൻ നിർത്തിയിട്ടുണ്ട്, ടെസ്റ്റിംഗ് ആണ്. ഇതുവരെ വെള്ളം താഴത്തോട്ട് ഇറങ്ങി പോയിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ വന്നെന്നുണ്ടെങ്കിൽ അക്രിലിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡാണ്, അത്ര ഡാർക്കറിലോട്ട് പോയിട്ടില്ല. പക്ഷേ വന്നിട്ട് ഫിനിഷിങ് വന്നിട്ട് ചെറിയൊരു ഗ്ലോസി ഫിനിഷിങ് വന്നിട്ടുണ്ട്. വെള്ളം നമുക്ക് അൺകോട്ടഡ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഈ പറഞ്ഞ സ്റ്റോണിലോട്ട് ഇറങ്ങിപ്പോകും. പിന്നീട് നമ്മളെ സ്റ്റോണിൽ ഈ പായലും പൂപ്പിലൊക്കെ കയറി പിടിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെങ്കല്ല് എന്തെങ്കിലും സ്റ്റോണോ ലാറ്ററൈറ്റ് സ്റ്റോണോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റോണൊക്കെ ക്ലാഡ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സീലർ കോട്ടിങ് ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്റ്റോണിന് നല്ല ലൈഫ് ഉണ്ടാവും. ഈ പായലും പൂപ്പിലൊന്നും പിടിക്കാണ്ട് നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.